ഇനി നന്ദി പറയുവാനുള്ളത് മൂന്ന് പേർക്കാണ്. ആദ്യമായി പപ്പയ്ക്കും മമ്മിക്കും. ഒരു ജീവിത വിളി തിരഞ്ഞെടുത്ത് അതിൽ യാത്ര തുടങ്ങിയപ്പോഴേക്കും ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട പപ്പയോടും മമ്മിയോടും എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ പകർന്നു തന്നതല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിലില്ല. വിശ്വാസത്തിലാണെങ്കിൽ പോലും അവർ പകർന്നു നൽകിയത് ഒരല്പം കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ പുതിയതൊന്നും നേടിയെടുത്തതായി എനിക്കറിയില്ല. അവർ തെളിച്ചതല്ലാതെ മറ്റൊരു പ്രകാശവും എന്നിലില്ല. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നതും അവർ തന്നെയാണ്. മരണമൂലം ഈ ജീവിതത്തിൽ നിന്ന് അകന്നു പോയെങ്കിലും ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അവരോരോരുത്തരും കൂടെയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം, പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. കാരണം അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വഴിയിലെവിടെയെങ്കിലും വെച്ച് വീണു പോകുമായിരുന്നു. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഒത്തിരി സ്നേഹത്തോടുകൂടി സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന പപ്പയെയും മമ്മിയെയും സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. പിന്നെയുള്ളത് ഒരു പക്ഷേ ഇവിടെയുള്ള എല്ലാവർക്കും അത്ര പരിചിതരമല്ലാത്ത ഒരു ഫാമിലിയാണ് ദേവസ്വം ചേട്ടനും ഫാമിലിയും. പപ്പയുടെയും മമ്മിയുടെയും മരണത്തിന് ശേഷം ഒത്തിരി കാര്യങ്ങളിൽ എല്ലാമായിരുന്നത് ആ കുടുംബമാണ്. എപ്പോഴും ഞങ്ങളെ രണ്ടുപേരെയും മുൻപിലേക്ക് വിട്ടിട്ട് പിറകിലേക്ക് മാറി നിൽക്കുന്ന ഒരു കുടുംബം. ഇന്നും ദേവസ്വമായിട്ട് ഇവിടെ മുൻപിലൊന്നുമില്ല, പിറകിൽ തന്നെയാണ്. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല, എങ്കിലും ഒത്തിരി നന്ദി. ഇനിയുള്ള ഒരാൾ ഇവിടെ ഫ്രണ്ടിലിരിപ്പുണ്ട്, എൻ്റെ അനിയനാണ്. നന്ദി പറയേണ്ടത് ഒരാവശ്യമല്ല, എങ്കിൽ പോലും ഇപ്പോഴല്ലാതെ മറ്റൊരു സാഹചര്യത്തിൽ നിന്നോട് നന്ദി പറയുവാനായിട്ട് എനിക്ക് പറ്റില്ല. പപ്പയും മമ്മിയും മരിച്ചപ്പോൾ ഒരു പക്ഷേ വേണമെങ്കിൽ നിനക്ക് പറയാമായിരുന്നു, ഇനി നിനക്കാരോ ഉള്ളത്, ചേട്ടാ ഇനി പോകരുത്, ഇവിടെ ഉണ്ടാകണമെന്നൊക്കെ. പക്ഷെ നീ അതൊരിക്കലും എന്നോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഒത്തിരി വേദനയിലും ബുദ്ധിമുട്ടുകളിലും ഉറപ്പായിട്ടും നീ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. പല കാര്യങ്ങളും നീ എന്നെ അറിയിച്ചിട്ടില്ല. പല വിഷമങ്ങളും സഹിച്ചത് നീ ഒറ്റയ്ക്ക് തന്നെയാണ്, ഞാൻ പോലും അറിയാതെ. ഒരു കാര്യം ഉറപ്പാണ്, നീ അന്ന് വേണ്ടെന്ന് വെച്ച പല സുഖ സൗകര്യങ്ങളുടെയും സംരക്ഷണത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ഫലം കൂടിയാണ് ഈ പൗരോഹിത്യം. നീ സഹിച്ച ത്യാഗങ്ങളും ഈ പൗരോഹിത്യത്തിലുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് നേടിയെടുത്തതായിട്ട് ഇതിലൊന്നുമില്ല. എനിക്ക് വേണ്ടി കൂടി അധ്വാനിച്ചതാണ് നിൻ്റെ കൈകളിലെ തഴമ്പ്. അത്രയും തഴമ്പ് ഈ കൈകളിലില്ല. അഭിമാനമാണ് നിന്നെപ്പോലെ ഒരുവനെ കൂടപ്പിറപ്പായി കിട്ടിയതിൽ. നന്ദി എന്ന വാക്ക് നമുക്കിടയിൽ ആവശ്യമില്ലെങ്കിലും ഒത്തിരി നന്ദി. ഒരു കൂടപ്പിറപ്പായി ജനിച്ചതിനും ഇത്രയേറെ എനിക്ക് വേണ്ടി ഓടിയതിനും വിയർപ്പൊഴുക്കിയതിനും. പുറത്തൊക്കെ പോയി കറുത്ത് കരുവാളിച്ചിങ്ങനെ ഇരിക്കുകയാണ് അവൻ. ഇതിലധികമായിട്ട് എന്താണ് ഞാൻ നന്ദി പറയുക?